ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതട്ട കൂട്ടുകാരെ. ഇന്നൊരു കുഞ്ഞു വീട് തന്നെയാണ്. അപ്പം ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷാട്ടാ. ഇന്നലെ രാത്രി ഊണയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോയി. ഈ പാത്രമൊക്കെ കഴുകണ നേരത്ത് അപ്പൂനെ വിട്ടപ്പോൾ ഉള്ള ഒരു ഇതാട്ടാ. അപ്പോൾ അപ്പൂന് അപ്പു മാത്രം മതി കേട്ടോ, വേറൊരാളും പാടില്ല. ആരും ഒന്നും കഴിക്കാനും പാടില്ല, അങ്ങോട്ട് പെരവിളിക്ക് ആർക്കും കയറാനും പാടില്ല കേട്ടാ. അപ്പോൾ ഓനെ സേഫാക്കി നിർത്തണൊക്കെ ഉണ്ട് കേട്ടോ. ഓനെ മുഖമൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നുണ്ട്, മാന്ത് കണ്ണി കിട്ടാതിരിക്കാം. ഒരു പ്രാവശ്യം കുഞ്ഞായി മാന്തിയപ്പോൾ കണ്ണിൻ്റെ ആ സൈഡിലൊന്ന് തട്ടി. അപ്പോൾ മുഖമൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ബാക്ക് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ അവൻ്റെ അടുത്തേക്ക്. ഇനി മാന്ത് കച്ചെങ്കിൽ അവിടെ മാന്തിക്കോട്ടെ ചിട്ട്. കുഞ്ഞായിക്ക് അനച്ചെങ്കിലോ ദേഷ്യം പിടിക്കണോണ്ടിട്ടാ. കുഞ്ഞായി അല്ലേ ഇരുന്ന് ഇവിടുത്തെ ആള്. അങ്ങനെ അപ്പൂൻ്റെ കളിയും വിശേഷമൊക്കെ. അപ്പം നക്ഷയെ പോകാണ്ടിട്ട കുട്ടികളെ, അന്ന് പോയ ആ തിരുത്തൽ അത് ശരിയായില്ല. ഇനി നാളെ വീണ്ടും ഒന്നും കൂടി പോകണം കേട്ടാ. എല്ലാവരും ഇടയിട്ടോ, 10 ഒക്കെ വ്യത്യാസം. പിന്നെ ഇന്ന് കുടുംബശ്രീയുടെ പൈസ അടയ്ക്കാൻ പോവാണ്ട് 7-ാം തീയതി ആയിട്ട് അടയ്ക്കലുണ്ട്. ഇന്നലെ കല്യാണം 5-ാം ആഴ്ചയ്ക്കല്ലേ ഇരുന്ന്. അങ്ങനെ ഇന്നിപ്പോൾ കുടുംബശ്രീയുടെ പൈസ അടയ്ക്കാൻ പോകണം. പോയിട്ട് വരുമ്പോൾ അക്ഷയയിലും കയറണം. അപ്പോൾ വെള്ളപ്പം രാവിലെ അരച്ചിട്ട് മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ കടലയും ചെറുപയറ ഒന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടില്ല കേട്ടാ. ഉരുളൻകിഴങ്ങും ഉള്ളി ഒരു കിഴങ്ങ്, ഉരുളൻകിഴങ്ങും ഉള്ളി മസാലക്കറി ഉണ്ടാക്കാം. അപ്പോൾ എന്തുണ്ടാക്കും വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അന്നൊരു കഷ്ണം കപ്പ ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ, താളിട്ട് കൂട്ടാൻ വെക്കാൻ വെച്ചിട്ട്. പക്ഷേ താളൊന്നും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ പോലെ. അതങ്ങനെ അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും അതിട്ടുന്നൊരു കറി ഉണ്ടാക്കാൻ വെച്ചിട്ട് ചെറിയൊരു കഷ്ണമാണ്. അത് നന്നാക്കി ഒരു പകുതി സവോളയും എരിവിനുള്ള പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടാ. എന്നിട്ട് കുറച്ച് നാളികേരം അരച്ച് ചേർത്ത്. അപ്പോൾ നല്ലൊരു വേവിനെ പൂളിയായിരുന്നല്ലോ, നല്ലൊരു അടിപൊളി. കുറച്ചുള്ളൂ കേട്ടാ, ഉള്ളത് കുറച്ച് വെച്ചെങ്കിൽ ഒരു അടിപൊളി കറി. അപ്പോൾ ഈ കുക്കറി ചില അടുപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു കരി വരുന്നതാട്ടാ. അങ്ങനെ മുന്നുണ്ടായിട്ട് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് സർവീസ് ചെയ്തു. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു കളറ് പിടിക്കുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പൂളക്കറി റെഡി ആയിട്ടാ. അപ്പോൾ വെള്ളപ്പം കുറേ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാട്ടാ ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയത്. അത് കാരണം പിന്നെ ഞാൻ മഴയും നല്ല മഴയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ നനഞ്ഞിട്ടും മുറ്റടിക്കാൻ പോയിട്ടൊക്കെ ആയിട്ട് പിന്നെ അത് ഞാൻ വീഡിയോയിൽ പിന്നെ വരാഞ്ഞു കേട്ടോ അങ്ങനെ. അപ്പോൾ അതിലിടയ്ക്ക് നമുക്ക് ഒരു എലിശ്ശേരി വെക്കണം കേട്ടാ, ചക്കക്കുരും ചക്കച്ചോളയൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നലെ ഏട്ടൻ വാർപ്പിൻ്റെ മേലെ കീറിയൊരു ചക്കയൊക്കെ കുത്തി തള്ളിയിട്ടിട്ടാ. അങ്ങനെ ബിന്ദേച്ചിയും കൊടുത്തൊരു കഷ്ണം എലിശ്ശേരി വെക്കാം. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് കംപ്ലീറ്റ് ചോള ഉള്ളത് കണ്ട് എടുത്ത് വെച്ച്. പേര് എലിശ്ശേരിയൊക്കെ അപ്പോൾ അവൾക്ക് എലിശ്ശേരിയാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് എലിശ്ശേരിയും വെച്ച് കേട്ടാ. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച കാരണം നമുക്ക് വേഗാണ്ട് എടുത്തിട്ട് എടുപ്പത്ത് ഇടാൻ പറ്റി. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് ചെറിയ ജീരകം ചുമന്ന ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് കുറച്ച് നാളികേരം ഒഴിച്ചു കൊടുത്തിട്ടാ. അധികം ലൂസാവാതെ ഒരു കറി. പിന്നെ മത്തി ഉണ്ടല്ലോ, അത് ഒന്ന് മുളക് ഇട്ടിട്ടൊന്ന് വറ്റിച്ച് വെക്കണം. അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണട്ടാ നമുക്ക് പോവാൻ. ഇപ്പോൾ തിങ്കളാഴ്ചയല്ലേ, അത്യാവശ്യം തിരക്കും ഉണ്ടാവും ബാങ്കിൽ. അപ്പോൾ എല്ലിശ്ശേരിയൊക്കെ റെഡിയായി, നമ്മളെ മത്തിക്കറിയും റെഡിയായിട്ടാ. അതിൽ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതും അവിടെ ഓഫാക്കിയിട്ട്. അപ്പോൾ ചക്കലിശ്ശേരിയും ഒക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ. എല്ലാവരെയും സപ്പോർട്ട്, പിന്നെ ഓരോരുത്തരും നിങ്ങളെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ കാണുമ്പോൾ കേട്ടാ. നമ്മളെ എലിശ്ശേരി ഒന്ന് ഉണക്കമുളകും കറിവേപ്പിലയും കടുക്കൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 9 മണിയൊക്കെ ആയിട്ടാ. പിന്നെ പുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അന്ന് വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയത്. നല്ല മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നിട്ടാ, രാവിലെ ആട്ടി വെച്ചതായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ചൂടോടക്കന് തന്നെ കഴിച്ചിട്ടാ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ കേട്ടാ. അപ്പോൾ ഇന്നലെ പിന്നെ കല്യാണത്തിന് പോയ കാരണം ഞാൻ പിന്നെ രാവിലത്തെ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ പിന്നെ അതിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടാ. അപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇന്നലത്തേന്. അപ്പോൾ ഉള്ളത് ഞാൻ ഒന്ന് ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടെന്ന് മാത്രം കേട്ടാ. നല്ല അടിപൊളി വെള്ളപ്പായിരുന്നു കേട്ടാ. അപ്പോൾ ആ വെള്ളപ്പത്തിലേക്ക് ഈ ഒരു കിഴങ്ങ് കറി നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടാ. അപ്പം നാളികേരം ഒഴിക്കണമെന്നൊന്നുമില്ല,
കുറച്ചധികം തന്നെ കിഴങ്ങുണ്ട് ചിങ്ങി. അപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് നാളികേരം ചേർത്തതാട്ടാ കറിയിലേക്ക്. പിന്നെ എന്താണ്, എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ മിഠായിക്കുട്ടിയുടെ പനിയും കാര്യങ്ങളൊക്കെ മാറിയില്ലേ? ഇപ്പം എല്ലായിടത്തും ഉണ്ട് പനിയൊക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. വന്നാൽ പിന്നീട് മാറിക്കിട്ടാൻ പണിയാണേ. പനി കണ്ട് മാറിയാലും പിന്നെ കഫക്കെട്ടായിട്ടും ചുമയൊക്കെ ആയിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടല്ലേ. എവിടെ നോക്കിയാലും പണി, ആശുപത്രിക്ക് വന്നിട്ട് പോവാൻ വയ്യ തിരക്കുകൊണ്ട്. അങ്ങനെ ചൂടോടക്കനെ പോയിരുന്ന് കഴിക്കാനൊന്നും സമയമില്ല ഏട്ടാ. അപ്പം ഏട്ടന് ഞാൻ ചായ മേശമ്മയ്ക്ക് കൊണ്ടുവച്ച് കൊടുത്തു. ഏട്ട അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കണമുണ്ട് ചൂടോടക്കനെ തന്നെ. അങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് തന്നെ ഞാൻ തിന്നിട്ടാ. അപ്പം അങ്ങനെ ബാങ്കിലൊക്കെ പോയി പൈസ അടച്ച് അങ്ങനെ അക്ഷയയിൽ വന്നിട്ടുള്ള വെയിറ്റിംഗ് ആട്ടാ. അപ്പോൾ ഈ മസ്റ്ററിങ് നടക്കുന്നുണ്ട് പെൻഷൻ്റെ. അപ്പോൾ അതിന് ഈ പ്രായമായ ആൾക്കാർ വന്നിട്ട് വിരലൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നേരം തന്നെ കോഴി കൂകിയതാട്ടാ, കുറച്ചധികം നേരം തന്നെ അവിടെ ഇരിക്കേണ്ടി വന്നിട്ടാ. ഇനി നാളെ വീണ്ടും പോകണം ഇടുക്കിയിലോട്ട്. പോവാന്ന് തന്നെ എന്തോ ഭയങ്കര മടിയാണ് കേട്ടാ. അപ്പം നമ്മളെ ജൂലിയുടെ ഫാൻസാട്ടാ, അവിടെ അടുത്തുള്ള ഒരു കുട്ടിയാണ്. ഓള് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ജൂലീനെ കാണാൻ വേണ്ടി കയറിയതാട്ടാ. അപ്പോൾ ആരെയെങ്കിലും കണ്ടാൽ പിന്നെ ജൂലി കണ്ട് മലന്നാണ്ട് കിടക്കും. അപ്പം ഇങ്ങനെ വയറുമ്പോൾ ഇങ്ങനെ ഉയിഞ്ഞു കൊടുക്കുന്ന കോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും അപ്പു ഇവിടെ ഇന്നെന്താ ഉയ്യാത്ത വെച്ചിട്ട്, അപ്പോൾ രണ്ട് കൈയായിട്ട് രണ്ടാളി ഉയ്യാട്ടാ. ജൂലി ചത്ത പോലെ കിടക്കണ്ടാ. ഭയങ്കര ഇഷ്ടമാണ് കോൾക്ക് ഇങ്ങനെ ആരെയെങ്കിലും ഇഷ്ടമുള്ളവരെ കണ്ടാൽ അങ്ങനെ കിടക്കും. അപ്പം നമ്മളെ മേലുള്ള ഒരു ചേക്കോഴി അഞ്ച് പെടക്കോഴി ഉണ്ട്. അതിൽ അവരെ ഞാൻ ഇറക്കിയിട്ടാ. വെറുതെ എന്താ ഇപ്പം മുട്ടയെന്ന് പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ടാ. എന്താ കൊത്തി കുടിക്കുക എന്താണാവോ. പിന്നെ അങ്ങോട്ട് കയറി പോകാനും താഴെ അണിച്ചിങ്ങനെ ചക്ക വീണിട്ടും ഒക്കെ ആയിട്ട് അവർക്ക് നല്ല കഴിക്കാനും ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഉണ്ട് കൊടുന്നിട്ടാ. പിന്നെ ആ വെള്ള ചേക്കോഴി ഉണ്ടല്ലോ നമ്മൾ തറവാട്ടിൽ, ആ ഇതും ഭയങ്കര ഇതിനുണ്ട് കൊത്തിയിട്ട് ഇതാവൂട്ടാ. ഇന്നിപ്പോൾ കുറേ കൊത്തുകൂടി കുറേ നേരം ഇതിനെ ഞാൻ പിടിച്ചിട്ട് മൂപ്പരല്ലേ ഇരുന്ന് ഇവിടുത്തെ ആള്. അപ്പോൾ ഇടയ്ക്കൊരു കൊത്തുകൂടലുണ്ട്. ഇവർ രണ്ടാളുണ്ട് മുട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ജൂലി ഭയങ്കര കുറയാണ് കേട്ടാ. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ഇവർ കൊത്തുകൂടാവും. അങ്ങനെ രണ്ടിനും രണ്ട് വൈക്കൊക്കെ ആട്ടും. അപ്പം നമ്മളെ മുളക് അന്ന് പൊട്ടിച്ച് കിഴിയാറായിട്ടാ, ആല്ലാം കൂടിയുള്ളൂ. അപ്പം നമ്മൾ താഴത്ത് അന്ന് കൊടന്ന് വെച്ചല്ലേ പച്ചമുളക്, നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട്. മേലെയും പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഈ മഴ രണ്ട് മൂന്ന് ദിവസമൊക്കെ മഴയൊക്കെ ആയിട്ടൊന്നും പൊട്ടിക്കാനും ഒന്നിനും നോക്കാനും ഒന്നിനും പറ്റിയില്ല. അപ്പം ഈ താഴെയുള്ള മേലത്തെ മുളക് ഞാനിങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടാ. അപ്പോൾ ഒരു കയ്യിൽ ഫോണുണ്ട് കേട്ടാ, അത് കാരണം. അപ്പം നല്ല പഴുത്ത് നിൽക്കണുണ്ട്. ഇനി നാളെ മേലുള്ളതുകൊണ്ട് പൊട്ടിക്കണം. അപ്പം ഈ തോക്ക പൊട്ടിച്ചിട്ട് ഞാൻ നല്ലൊരു ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പോഴും ഒരു കേടുമില്ല കേട്ടാ. തോക്ക പൊട്ടിച്ചിട്ട് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത്ര മാസങ്ങളെ ഇരിക്കൂ കേട്ടാ. പച്ചമുളക് നല്ല മുളക്. അപ്പം അന്ന് ഇപ്പോൾ പൊട്ടിച്ചിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ. ഇപ്പം ഇപ്പോഴും ഒരു നാലെല്ലാം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നാളെ മഴയൊക്കെ ആണെന്ന് നമുക്ക് രണ്ട് പച്ചമുളക് പൊട്ടിക്കാൻ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അത് ഇന്നാ താഴെ ഉള്ള വന്നിട്ട് പൊട്ടിക്കട്ടെ ചെറുണ്ട് ഇറങ്ങിയതാണ് കേട്ടാ. അപ്പോൾ കുഞ്ഞായിൻ്റെ ഒപ്പം ഇറങ്ങിയുണ്ട്. മഴയൊക്കെ പെയ്താൽ ആകെ പറമ്പൊക്കെ ഉണ്ട്. പറമ്പി ഇറങ്ങാൻ തോന്നില്ല അല്ലേ പറമ്പിക്ക്. അപ്പൊ കുറച്ച് മിളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ബാക്കി നാളെ പൊട്ടിക്കാലോ. അപ്പോ ഇവിടെ വേണ്ട, ഇന്ന് വേണ്ട. നോ, അടി 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 പോ അപ്പു. അപ്പേ അപ്പേ അപ്പുട്ടേ 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 അപ്പു അപ്പു മോനെ.